നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരത്തിലേക്ക് ഇനി രണ്ട് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പരിക്കിന്റെ കാര്യത്തിൽ പല താരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നത് നമ്മുടെ ഡിമിത്രിയോസ് ഡയമൻഡോക്കോസ് എന്ന ഗ്രീക്ക് കളിക്കാരൻ. അദ്ദേഹം അടുത്ത ജംഷഡ്പൂരിനെതിരായ മത്സരത്തിൽ കളിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇന്ന് മനോരമയിൽ വന്ന റിപ്പോർട്ടിലാണ് പറയുന്നത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യം. ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിലും പല സംശയങ്ങളും നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞത് അടുത്ത മത്സരത്തെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇഷാൻ പണ്ഡിതയും അടുത്ത മത്സരത്തിൽ ഉണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇരുവരും വരുമ്പോൾ ടീമിൻ്റെ ഒരു ഘടനയെ അതെങ്ങനെ ബാധിക്കും, എങ്ങനെയായിരിക്കും ടീം പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ സംശയമാണ് ആരാധകർക്കുള്ളത്. എന്തായാലും താരം അടുത്ത മത്സരത്തിന് ഉണ്ടാകും എന്ന് പറയുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് ലൂണയുടെ പണി കുറച്ച് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഡിമിത്രിയോസ് പറയുന്നത് ഇങ്ങനെയാണ്, വി വാണ്ട് ടു ഫിനിഷ് ഹയർ ഇൻ ടേബിൾ ദാൻ ലാസ്റ്റ് സീസൺ എന്നാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്റർ പൊസിഷനിൽ വേണം ഈ 2023 സീസൺ അവസാനിപ്പിക്കാൻ എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഒരു ഷീൽഡ് എടുക്കുക, അതായത് പോയിന്റ് ടേബിളിൽ ഒന്നാമതൊന്ന് ഷീൽഡ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും ഡിമിത്രിയോസ് പറയുന്നുണ്ട്. എന്തായാലും അത്രയേറെ ആത്മവിശ്വാസം ക്ലബിനുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ലൂണയ്ക്കൊപ്പം അദ്ദേഹം കൂടി വരുമ്പോൾ ഒരു ഗോളടി യന്ത്രമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരിനെതിരായ നമ്മുടെ കലൂരിൽ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം ഡിമിത്രിയോടെ വന്നു കഴിഞ്ഞാൽ കളി അടുത്ത ലെവലിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒപ്പം തന്നെ കൂടുതൽ ആരാധകർ മത്സര ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി എത്തുന്നത് വലിയ രീതിയിൽ ഒരു ഫാൻ ബേസിൻ്റെ കരുത്ത് കാണിക്കാൻ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഡൽഹിയിൽ നമ്മുടെ റൗണ്ട് ക്ലാസ് എഫ് സി പഞ്ചാബുമായിട്ട് നടക്കുന്ന മത്സരത്തിൻ്റെ ടിക്കറ്റ് പോലും, എവേ ടിക്കറ്റ് പോലും ഇപ്പോൾ പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ മലയാളി ഫാൻസ് അല്ലാതെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ ആവേശത്തോടെയാണ് ISL ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തെ നോക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളായി ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച തുടക്കം കിട്ടിയതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ടീം സെറ്റാണ് എന്ന ബോധ്യം തന്നെയാണ് കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മലയാളി ആരാധകരെയൊക്കെ തന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ലൂണയ്ക്ക് വേണ്ടിയിട്ടൊരു വമ്പൻ ഓഫർ മോഹൻ ബഗാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് പ്രതിഫലം പറഞ്ഞിട്ടും ലൂണ ക്ലബിനൊപ്പം ഉറച്ചു നിന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഒരു പക്ഷേ അതൊരു റിപ്പോർട്ടാണ്, അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലൂണയെ വലിയ വില കൊടുത്ത് മോഹൻ ബഗാൻ റാഞ്ചാൻ ശ്രമിച്ചെങ്കിൽ പോലും, ഡീലിനായി സമീപിച്ചെങ്കിൽ പോലും അദ്ദേഹം അത് തയ്യാറായില്ല. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരുമെന്ന കാര്യം മോഹൻ ബഗാൻ മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നതാണ്. അത്രത്തോളം സ്നേഹവും വിശ്വാസവും ഒക്കെ തന്നെയാണ് നമ്മുടെ ക്ലബിനോട് അദ്ദേഹം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൂണയ്ക്ക് നൽകിയ ഒരു ഓഫർ സഹലിനേക്കാൾ വലിയൊരു ഓഫറാണ് ലൂണയ്ക്ക് ലഭിച്ചത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ലൂണയ്ക്കൊപ്പം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്, ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെയാണ് ലൂണയും ഉള്ളത് എന്ന് പറയേണ്ടി വരും. അടുത്ത മത്സരത്തിന് വേണ്ടി ടിക്കറ്റ് ഇപ്പം തന്നെ കലൂർ സ്റ്റേഡിയം ഫുൾ ബുക്കിംഗ് ആയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും മാച്ച് കാണണമെങ്കിൽ തീർച്ചയായും ബുക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഇഷാൻ പണ്ഡിതയുടെയും ദിമിത്രിയുടെയും ഒക്കെ ഒരു പ്രകടനം കൂടി നമുക്ക് കലൂർ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.